സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോഴാ കേൾക്കുന്നത്. അപ്പോ ജിത്തുബായി പെർഫെക്റ്റ് മെറ്റീരിയൽ ആണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോക്ക്. കാരണം ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോണ 5-ാം തീയതിട്ടാ, അടുത്ത മാസം 5-ാം തീയതി. മലയാളം മൂവി അല്ലല്ലോ, ഹിന്ദി മൂവിയാണ്. സുദീപ് തോ സിംഗ് സെൻ എന്ന് പറഞ്ഞുള്ള ഒരാളാണ് ഇതിന്റെ ഡയറക്ടർ. അല്ല, ചില ആളുകൾ ചിലപ്പോ ഇതിന്റെ ഇടയിൽ കമന്റ് ഉണ്ടാവും, ഞാൻ ഇതിനു വേണ്ടി ഡ്രാമ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ പോകണം തന്നെ ഞാൻ അറിയാം, മൂപ്പേർക്ക് അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാളെ തന്നെയാണ് ഇത് വേണ്ടതും. കാരണം ഇത് കാണുന്ന പല പ്രേക്ഷകർക്കും ഇത് എന്താ സിനിമ എന്നുള്ള ഒരു പിടുത്തുണ്ടാവില്ല. ഞാൻ ഏകദേശം 5 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാർട്ട് ബ്രേക്കിംഗ് ആൻഡ് ഗട്ട് റെഞ്ചിങ് സ്റ്റോറി ഓഫ് 32,000 ഫീമെയിൽസ് ഇൻ കേരള, ഹാഷ്ടാഗ് കമ്മിങ് സൂൺ എന്നിട്ടുണ്ട്. ഹാഷ്ടാഗ് വിപുൽ അമൃത്ലാൽ ഷാ അറ്റ് ദ റേറ്റ് ഓഫ് സ്റ്റുഡിയോ, പിന്നെ ഈ ഇവരുടെ പേര്, ആൻഡ് അതിനടിയിൽ ഇത് ഏത് സിനിമയുടെ ബാനറിലാണ് സൺഷൈൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഷ്ടാഗ് ദ കേരള സ്റ്റോറി, ദ കേരള സ്റ്റോറി എന്നാണ് ഈ ഒരു പടത്തിന് ഇവർ പേരിട്ടിട്ടുള്ളത്. ഓക്കെ, കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ആ ടാഗ് ലൈൻ കൊടുത്തത് നിങ്ങളാണ്. ഹാർട്ട് ബ്രേക്കിംഗ് ആൻഡ് ഗട്ട് റെഞ്ചിങ് സ്റ്റോറി ഓഫ് 32,000 ഫീമെയിൽസ് ഇൻ കേരള. ഓക്കെ, 32,000 സ്ത്രീകളുടെ കഥയാണ് കേരളത്തിൽ, കേരളത്തിലെ 32,000 സ്ത്രീകളുടെ കഥ. ഈ സിനിമയുടെ ഒരു ടീസർ വന്ന സമയത്ത്, ഈ ടീസർ വന്ന സമയത്ത് ദ കേരള സ്റ്റോറി എന്തിനാ അതിന് ടൈറ്റിൽ ഇട്ടേന്നൊക്കെ ചോദിച്ചിട്ട് വളരെ എന്താ പറയാ, വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വലിയൊരു വീഡിയോ ആയിരുന്നു അത്. ഞാൻ അതിന്റെ കമ്മ്യൂണിറ്റിയിൽ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ എങ്ങനെ എടുക്കാണ്ടായ ഒരു വഴി, ഈ സിനിമ വന്ന ആ ഒരു റൂട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു സിനിമ ഒരു പ്രൊപ്പഗണ്ട മൂവിയാണ്, ഒരു സംഘ് പ്രൊപ്പഗണ്ടയാണ് ഈ സാധനം. കാരണം കേരളത്തിന്റെ പറ്റ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. ഞാൻ അത് അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആധാ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അവർ അഭിനയമൊക്കെ അടിപൊളിയാണ്. പിന്നെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, എന്ത് വേണമെങ്കിലും എടുത്തു വയ്ക്കാം അങ്ങനത്തെ ഒരു സ്കീമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നോ വറീസ്. പ്രൊപ്പഗണ്ട മൂവീസ് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ കേരളക്കാരെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യുന്നു, മൊത്തം ദ കേരള സ്റ്റോറി എന്ന് പേരിടുമ്പോ. അല്ല, ഇതിലിപ്പോ എന്താ ഉദ്ദേശിച്ചത്? നമ്മൾ അടിച്ച് താഴ്ത്തിയിട്ടുള്ള പരിപാടിയാണോ? അതായത് 32,000 സ്ത്രീകള് കേരളത്തില് കൺവേർട്ട് ആവാണ്, ഹിന്ദു ക്രിസ്ത്യനിൽ നിന്ന് മുസ്ലിംലേക്ക് കൺവേർട്ട് ആയിട്ട് മറ്റേ ഗ്രൂപ്പ് ചേരാൻ വേണ്ടി പോവാണെന്ന് പറയുന്നത് മറ്റേ ഇവരെ സ്റ്റോറി. നിമിഷ ഫാത്തിമ, ഖൊറസാൻ ഫയൽ എന്ന് പറഞ്ഞുള്ള ഒരു ഇതുണ്ട്, ഒരു ഡോക്യുമെന്ററി ഉണ്ട് ഖൊറസാൻ ഫയൽ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് വെക്കാം. ദ ജേണി ഓഫ് ഇന്ത്യൻ ഇസ്ലാമിക് സ്റ്റേറ്റ് വിഡോസ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ, സിനിമയാണ്, പ്രൊപ്പഗണ്ട മൂവി ആവുമ്പോ എക്സാജുറേഷനും ഉണ്ടാവും, ലാർജർ ദാൻ റിയൽ ലൈഫ് തിങ്സ് കാണിക്കും ചെയ്യും. എക്സാജുറേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ വി ഡി സതീശൻ അല്ലേ, അങ്ങേര് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു സാധനം എഴുതിയിട്ടുണ്ട്. അത് എഴുതിയത് വായിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്യാം. ഞങ്ങൾ ആദ്യമായിട്ട് ട്രെയിലർ കണ്ട, ഞാൻ ഓൾറെഡി കണ്ടതാ. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കി. കേരളത്തിലെ 32,000 സ്ത്രീകളെ മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗങ്ങളാക്കി എന്ന പച്ചക്കളം പറയുന്ന ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംശയം നിഴലിലാക്കി സമൂഹത്തിൽ വർഗീയതയും ഭിന്നിപ്പും സൃഷ്ടിക്കുക എന്ന സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ട്രെയിലർ വ്യക്തമാക്കുന്നുണ്ട്. സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് സംവിധായകൻ സുദീപ് തോ സെൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. രാജ്യാന്തരത്തിൽ കേരളത്തെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് സിനിമയിലൂടെ ശ്രമിക്കുന്നതെന്നും വ്യക്തം. രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ട് മോദി വിതച്ച വിഭാഗീയതകളുടെ വിത്തുകൾ മുളപ്പിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണിത്. മതസ്പർദ്ധയും ശത്രുതയും വളർത്താനുള്ള ബോധപൂർവമായ നീക്കത്തെ കേരളം ഒറ്റക്കെട്ടായി എതിർക്കും. അതാണ് ഈ നാടിന്റെ പാരമ്പര്യം. മനുഷ്യനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാനുള്ള അങ്ങേയറ്റം ആപത്കരമായ നീക്കത്തിന്റെ അടിവേര് വെട്ടണം. മാനവികത എന്ന വാക്കിന്റെ അർത്ഥം സംഘപരിവാറിന് ഒരിക്കലും മനസ്സിലാകില്ല. വർഗീയതയുടെ വിഷം ചീറ്റി കേരളത്തെ ഭിന്നിപ്പിക്കാമെന്ന് കരുതുകയും വേണ്ട. മനസ്സിലായില്ല, എന്താ വരാൻ പോണെന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രെയിലർ അങ്ങ് കാണാം. ആ ട്രെയിലറിന് എത്ര വ്യൂ ആയി അറിയാം? 11 മില്യൺ. എന്താന്നല്ല, കേരളത്തിനെ ചവിട്ടാൻ കിട്ടിയ വഴി എല്ലാരും കൂടി നോർത്ത് ഇന്ത്യക്കാരെല്ലാരും കൂടി ഇരുന്ന് ചവിട്ടിക്കുക. അല്ലാതെ എന്ത് പറയാനാ, ഒരവസ്ഥ ആലോചിച്ച് നോക്കണം. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ, ഇവിടെ എങ്ങനെ, നമ്മൾ എത്ര ഹാർമണിയിലാ ജീവിക്കുന്ന നിങ്ങൾക്ക് അറിയൂ ഇല്ലേ, കഷ്ടം എന്താണെങ്കിലും കാണാം.
The film inspired by many true stories. So, many true story. ഓക്കെ അവിടെ ഇവിടെ കുറച്ച് ട്രൂ സ്റ്റോറി ഉണ്ടാവും മിനി ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത് കുറെ ഉണ്ട് എന്നുള്ളോ അതിന് അർത്ഥം മാഷേ ശാലിനി ഉണ്ണികൃഷ്ണൻ എ ഹിന്ദു ഫ്രം കേരള ടെൽ മീ വെൻ എക്സാക്ട്ലി യു ജോയിൻ ഐസിസ് ഐസിസ് കബ് ജോയിൻ കിയാ യേ ജാനനെ കെ ലിയേ ക്യൂ ജോയിൻ കിയാ കൈസെ ജോയിൻ കിയാ യേ ജാനന സരൂരി ഹൈ സാ അങ്ങനെ മനസ്സിലായ ഇതാ തന്നെ സ്റ്റോറി അതായത് നിമിഷ അന്ന് പറഞ്ഞ കൊറസാൻ ഫയൽസിൽ പറഞ്ഞ സെയിം കഥ അവര് കോളേജിൽ ജോയിൻ ചെയ്തു അപ്പോ ഹോസ്റ്റൽ മേറ്റ്സ് ആയിട്ടുള്ള ഒരു ലേഡി അവരെ എങ്ങനെ മതം മാറ്റൽ ആ പ്രക്രിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതിന്റെ ഒരു ചെറിയ പാട്ടം തന്നെ നമുക്ക് അതന്നെ മനസ്സിലാവും അതാണ് സംഗതി അതായത് ഓൾറെഡി നമുക്ക് ഈ നിമിഷ എന്ന് പറഞ്ഞാൽ നിമിഷ ഫാത്തിമ ആയിട്ടുള്ള ആ അവരുടെ അമ്മ പറഞ്ഞ കഥയും ആ കൊറസാൻ ഫയൽസ് കണ്ടവർക്ക് അവരതിൽ പറയുന്നതൊക്കെ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ ഏകദേശം സംഗതി മനസ്സിലാവും ഇനി ഇതുവരെ എടുത്തിട്ട് എന്ത് കത്തിക്കില്ല കത്തിക്കാൻ പോണേ നോക്കാം ഓൺലി കരീബ് ലാവ് ഖാൻദാൻ സേ ജുദാ കരോ ദുശ്മാനി റിഷ്തേ ബനാഓ जरूरत पड़े तो उन्हें प्रेग्नेंट करो और जल्द से जल्द अगले मिशन के लिए हमें हैंडओवर करो എന്നിട്ട് പാവപ്പെട്ടവരെ കൊണ്ടുവരൂ അവരെ ടാർഗറ്റ് ചെയ്യൂ ഇല്ലെങ്കിൽ പൈസ കൊടുക്കും ഇനി ഒന്നും നടന്നില്ലെങ്കിൽ പ്രെഗ്നന്റ് ആക്കൂന്ന് ഇത് ആക്ച്വലി ഈ ലവ് ജിഹാദ് വാർത്ത സെറ്റപ്പ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സാധനം എനിക്കറിയില്ല അത് എക്സിസ്റ്റിംഗ് ആണോ എന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല ഈ പിടുത്തല്ല തന്നെ എന്റെ അറിവിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്നുള്ളത് അല്ല എനിക്കും അതിന്റെ എക്സിസ്റ്റൻസ് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ അതുവരെ പറയാ ലവ് ജിഹാദിന്റെ ഒരു എക്സിസ്റ്റൻസ് ഈവൻ കോടതിയാണെങ്കിലും നിയമമാണെന്നുണ്ടെങ്കിലും ലവ് ജിഹാദിന്റെ ഒരു എക്സിസ്റ്റൻസ് ഇതിലോട്ട് പിടിക്കാൻ പറ്റില്ല അപ്പൊ ഇവർ ഈ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കൊറേസാൻ ഫയൽസ് എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ നിങ്ങൾ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഈ നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞ അവര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരെങ്ങനെയാണ് കൺവേർട്ട് ആയ എങ്ങനെയാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോ അതൊരു സിനിമയാക്കി എന്നുള്ളതാണ് എനിക്ക് ഇത്രത്തോളം ഈ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത് ഇനി ബാക്കി നമുക്ക് കാണാം തും ലോഗോ നേ ബതായാ നീ തും കോൺ സേ ഗോഡ് കോ മാൻതാ ഐ തിങ്ക് ശിവ ഈസ് എ ബിഗ് ഗോഡ് ജോ ഗോഡ് അപ്നി വൈഫ് കേ മർനേ പേ ഐസേ കോമൺ മാൻ കീ തരഹ റോതാ ഹോ വോ ഗോഡ് കൈസേ ഹോ സക്താ ഹൈ ക്യാ ബത്മീസി ആയ ക്യാ ബത്മീസി हिजाब पहनी एक भी लड़की के साथ ना ही कभी रेप होता है ना ही कभी कोई उन्हें छेड़ता है बिकॉज अल्लाह ऑलवेज प्रोटेक्ट्स अस आर यू ट्राइंग टू से ओनली अल्लाह प्रोटेक्ट क्या आपको अपना शौहर कबूल है कबूल है ഓക്കെ അപ്പൊ ഇതാ തന്നെ സംഗതി ഇത് ശരിക്കും ഒരു എന്താ പറയാ കേരള സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമുണ്ടോ അല്ലേ പേര് മാത്രമാണ് ആ ഇവര് ശരിക്കും ഇത് നിമിഷ സ്റ്റോറി അല്ലെങ്കിൽ ഈ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതാണ് ശരിക്കും അല്ലാതെ കേരളത്തിലെ മൊത്തം ഇത് ഈ സിറ്റുവേഷൻ ആണെന്ന് പറയുമ്പോ അതെ കേരളത്തിൽ ഓരോ കുടുംബത്തിൽ ഓരോരുത്തർക്കും ഇങ്ങനെ നടക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവരങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് 32,000 സ്ത്രീകൾ ഇപ്പോഴും കണ്ടിന്യൂയിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇത് വലിയ രസം തരും ഇത് കേരളത്തിനെ കുറിച്ച് ആയതുകൊണ്ടാണ് അവർക്ക് ഇത്ര ധൈര്യം ഒന്ന് എഴുതാൻ കാരണം പ്രത്യേകിച്ചുള്ള പ്രത്യാക്രമണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള അറിയാം സമാധാനമാണ് നമ്മളെ നാട് കയറി പോയ മലയാളികൾ കുറച്ച് സൈബർ അറ്റാക്ക് നടത്തും അതിന് കൂടുതലൊന്നും നടക്കില്ല കാരണം ഇവിടെ നേതാക്കന്മാർക്ക് സ്റ്റേറ്റിനെ കുറിച്ച് അത് പറഞ്ഞു വെച്ചാൽ പിന്നെ ഒരു വണ്ടി കേല് പ്ലേറ്റ് വെച്ച ഒരു വണ്ടി പോലും പിന്നെ അടുത്തുള്ള ഒരു സ്റ്റേറ്റിലും കേറില്ല മക്കളെ ഇവിടെ അതല്ലല്ല അവസ്ഥ ഇവിടെ നമുക്ക് എന്ത് വന്നാലും ആയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുന്ന ഒരു ധൈര്യം കൊണ്ട് തന്നെയാണ് ഇന്ത്യ എടുത്ത് വിട്ടിട്ടുള്ളത് ഇമാതിരി സാധനം This is a global agenda. हमारे एक्स चीफ मिनिस्टर ने बोला है कि अगले 20 साल में केरला इस्लामिक स्टेट बन जाएगा അതായത് അച്യുതാനന്ദൻ സഖാവോ ആണോ ഇവര് ഇവരുടെ പണ്ടത്തെ ഒരു വീഡിയോനകത്ത് ഇവരെ ഈ കൊറേസാൻ ഫയൽസ് ഈ പറഞ്ഞ ഈ പെർട്ടിക്കുലർ മൂവിയുടെ ആളുകൾ പണ്ട് ഇതിന്റെ ഒരു ടീസറിന് മുന്നേ ഒരു സാധനം ഇറക്കിയിരുന്നു
അന്ന് അച്യുതാനന്ദൻ സഖാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇവര് വളച്ചൊടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സംഗതി. അച്യുതാനന്ദൻ സഖാവ് പറഞ്ഞൊരു കാര്യം, ഞാൻ അതിന്റെ പഴയ റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ അത് ഇട്ടിട്ടുണ്ട്, ഞാനത് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് എടുത്ത് നോക്കിട്ട. അതിനകത്ത് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാ സമയത്തും എടുത്തിടുന്ന ഒരു സാധനമാണത് അല്ലെ. ബഹുമാര് ചുമ്മാ ഇത് ഈ ഒരു ടൈമിൽ വളരെ മൈനർ ആയിട്ടുള്ള അവിടുന്ന് ഇവിടുന്നും കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഒരു സ്റ്റേറ്റിന്റെ പേരും വെച്ച് മൊത്തത്തിൽ ഇങ്ങനെ എങ്ങനെ അടിച്ചിറക്കാൻ പറ്റുന്നത് പീകോക്ക് മക്കൾക്ക് എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞത് നമ്മൾ എന്തിനാ ഒരു ചെറിയ ഡോക്യുമെന്ററി എടുക്കുകയാണെങ്കിൽ നമ്മൾ അല്ല ഇത് ഓക്കെ, ഇത് ഇത് നടന്ന സംഭവമാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞ ഒരാള് അത് പെർട്ടിക്കുലർ ആളുകൾക്ക് മാത്രമാണ്, ഇവര് പറഞ്ഞ ഒരു 32,000 എന്തോന്നാണ് ഇത്, എന്ത് കേരള ഹബ്ബാ ഇവിടുന്ന് കയറ്റി വിടാൻ വേണ്ടിട്ട്. हम 48 गर्ल्स में से 7 क्रिश्चियन हैं, बाकी हिंदू हैं. मैं अकेली नहीं हूँ इस खेल में, मेरे जैसे हजारों लड़कियां हैं जो अपने घर से भाग कर इस रेगिस्तान में दफन हो चुकी है. ഓക്കെ, ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇവർ എന്താണെങ്കിലും സംഗതി എടുത്തു, എടുത്ത് വെച്ചതും കാര്യങ്ങളൊക്കെ എടുത്തതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സിനിമയിലെ അഭിനയത്തിനെ കുറിച്ചിട്ടോ ഒക്കെ സിനിമ ഇറങ്ങുന്ന സമയത്ത് എന്താണെങ്കിലും നോക്കാം, അതൊന്നും വിഷയമുള്ളതല്ല. പക്ഷെ ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ടൈറ്റിൽ അതെന്തിനെന്നുള്ളതാണ് ചോദ്യം. ഈ ക്രിസംഗികൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ഒക്കെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടും ഇത് ചെയ്തു വെച്ചവരുടെ ഒരു മണ്ടത്തരാണ് ഞാൻ ആലോചിച്ചു. അല്ല എനിക്ക് എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ള ഒറ്റക്കാരുള്ളൂ, ഇത് കേരളമാണ് നിങ്ങൾ ഇതല്ല, ഇതിന്റെ അപ്പുറം കൂടുന്നാലും ഇതിന്റെ പേരിലൊരു വിന്നിപ്പൊന്നും കേരളത്തിൽ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതെ, ഇവിടെ ആക്ച്വലി കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായി, പ്രൊപ്പഗണ്ട മൂവി, പക്ഷെ എല്ലാ ആൾക്കാരും ഒരുമിച്ചിരുന്നത് കണ്ടു, ഇവിടെ എല്ലാരും ഇരുന്നത് കണ്ടു, ഒരു വിഷയം ഇല്ലാതെ ഇവിടെ വന്നു ഇറങ്ങിയിട്ട് ഇവിടുന്ന് പോയി. അതുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കടിച്ചാ പൊട്ടാത്തൊന്നും ഓണം അടിച്ചു കിട്ടി കഴിഞ്ഞാൽ നമ്മള് പറ്റ മണ്ടന്മാരാവരുതല്ലോ. ഞാൻ പറയുമ്പോ എന്താ ഉണ്ടറിയോ, സിനിമയാണ് ഒരാളുടെ വർക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, തടസ്സപ്പെടുത്തരുതെന്നല്ല, ഇത് അയാളുടെ ഇഷ്ടമാണ് അയാളെ സിനിമ എടുക്കുന്നത്, അയാളെ ഇഷ്ടം അയാളെ സിനിമ എടുത്തോട്ടെ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ ബാക്കിയുള്ള ആളുകൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയായിരിക്കും ഇതിന് പറയുക. അതെ, ആവിഷ്കാര സ്വാതന്ത്ര്യം അയാൾ അയാളെ ഇഷ്ടത്തിന് സിനിമ എടുത്തു, ഇറങ്ങിയാൽ നമുക്ക് കാണാം. അത് നിരോധിക്കണം, സിനിമ ബാൻ ചെയ്യണം, അതൊക്കെ ചെയ്യേണ്ടത് പൊളിറ്റിക്കലി അവർ ചെയ്യേണ്ട ആളുകൾ, നമ്മളെ നേതാക്കന്മാരാണ്. നമ്മള് സാധാരണക്കാർക്ക് നമുക്ക് ഇത് നിരോധിക്കണം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ബാക്കി സ്റ്റേറ്റിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു മൂവിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് തന്നെ മനസ്സിലാക്കാം കേരളത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത്. കേരളത്തിനെ ടാർഗറ്റ് ചെയ്യാൻ കാരണം എന്താ പറയുക, കേരളത്തിൽ മാത്രം ഒരു ചെപ്പടി വിദ്യ നടക്കുന്നില്ല. അപ്പൊ ഇത് നടത്താൻ വേണ്ടിട്ട് എന്തെങ്കിലും വഴി. അത് എനിക്കുള്ളത് ഒരു രാഷ്ട്രീയക്കാരെയും ക്വാളിറ്റി എന്നുള്ളത് മാത്രമല്ല, അത് ഇവിടെയുള്ള ജനങ്ങളെ പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു സാധനം സിനിമയാണ്, ഇത് നടന്ന സ്റ്റോറിയാണ്, ഇല്ലാന്ന് ഞാനും പറയുന്നില്ല, നടന്ന സ്റ്റോറിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ സിനിമ എടുത്ത ആളുകള് കർണാടക തമിഴ്നാട്ടിലൊക്കെ അല്ലെങ്കിൽ കേരള തമിഴ്നാട് കേരള കർണാടക ബോർഡേഴ്സിലുള്ള മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിംസും ഹിന്ദുസും ഒക്കെ ക്രിസ്ത്യാനിക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്നില്ല? ഏറ്റവും വലിയ കൺവേർഷൻ എവിടെ നടക്കണമെന്ന് അറിയോ? ഇതിപ്പോ ഞാനൊരു കാര്യം പറഞ്ഞത്, ഇതിപ്പോ ഈ നിമിഷ ഫാത്തിമേനെ പോലുള്ളവർ പോയിട്ടുണ്ടാവും, ആ പോയവരുടെ എണ്ണവും ഇവിടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഇല്ലെങ്കിൽ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് നടക്കുന്ന കൺവേർഷൻ ഉണ്ട്. അതായത് പൈസ കൊടുത്ത് കൺവേർട്ട് ചെയ്യുക, പാവപ്പെട്ട ആളുകളെ പൈസ കൊടുത്ത് കൺവേർട്ട് ചെയ്യാൻ ഗ്രൂപ്പുകളും സ്ക്വാഡുകളും ഉണ്ട്. എത്രയോ എത്രയോ ഇൻഫർമേഷൻസ് പുറത്തു വന്നിട്ടുണ്ടല്ലോ, എന്താ അതിനെ കുറിച്ചിട്ട് സിനിമ ഇറങ്ങാത്ത? ഇത് പേടിയാണ്. ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെ നിങ്ങൾ പോയി നോക്ക്, ഞങ്ങളൊരു ഹൗസ് മെയ്ഡൊക്കെ ഉണ്ടായിരുന്നു, മുപ്പത്തിയാരൊക്കെ വന്ന് പറയുന്നത് കേൾക്കാം, ജീവിക്കാൻ ഒരു വഴിയില്ലാത്തത് കൊണ്ട് പിന്നെ വേറെ വഴിയില്ല, വന്ന് ചോദിച്ചു പൈസ തരാന്ന്, പൈസ ഓഫർ ചെയ്തു, ഞങ്ങൾ കൺവേർട്ടായി. അങ്ങനത്തെ എത്രയോ കൺവേർഷൻ ഇവിടെ രാജ്യത്തിനകത്ത് നടക്കുന്നുണ്ട്. അത്രയും വലിയ സെറ്റിൽമെന്റ് ആണ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അങ്ങനത്തെ സെറ്റിൽമെന്റ്സ് ആണോ ഡേഞ്ചർ? കാരണം രാജ്യത്തിനകത്ത് തന്നെ ഇങ്ങനത്തെ ആയിരക്കണക്കിന് കൺവേർഷൻസ് നടക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ ലൈഫ് പോകുന്നവരുണ്ട്. അതിനെ കുറിച്ചൊന്നും ആരും സംസാരിക്കണില്ല. ഇതിപ്പോ ഓക്കെ നടന്നു, നടന്നതിന്റെ ജീവിക്കുന്ന എന്തുണ്ട്? തെളിവുകൾ മുന്നിലുണ്ട്. നിമിഷ ഫാത്തിമ, നിമിഷ ഫാത്തിമേന്റെ അമ്മ, ആളുകൾ മുന്നിലുണ്ട്. ഇനി ഇത് കണ്ടിട്ട് വേറൊരാൾ കൺവേർട്ട് ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആവുന്നവരുണ്ടായിരിക്കാം.
എന്ത് പാരന്റിങ്ങിന്റെ പ്രശ്നം കൊണ്ടോ ലൈഫിലെ സിറ്റുവേഷൻസ് മുതലെടുത്തിട്ടോ അല്ലെങ്കിൽ അത്രയും മെന്റലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ചിലപ്പോ അല്ല അതെ അങ്ങനെയുള്ള സൈഡിൽ തിരിയുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ കൗണ്ട് 32,000 ആണോന്ന് ചോദിക്കുന്നത്, ഇത് ഒരുമാതിരി സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ഒട്ടും സേഫ് അല്ലാത്ത ഒരു സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞ ഏത്. അതെ, അതായത് നേരത്തെ പറഞ്ഞു ഒരു സ്റ്റഡിയും നടത്താതെയാണ് തോന്നുന്നത്, കേരളത്തിനെ കുറിച്ചിട്ട് യാതൊരു അറിവില്ലാതെയാണ് തോന്നുന്നത്. ശരിക്കുണ്ടല്ലോ ഇവനെതിരെ ഇതിന്റെ സ്റ്റോറി എഴുതിയാണ് ഇതിന് കേസാ കൊടുക്കേണ്ടത്. ഇവൻ എന്നിട്ട് തെളിയിച്ചു കൊണ്ടിട്ടെ ഈ 32,000 കണക്ക് ഇവിടുന്ന് പോകുന്നു, കഷ്ടം തന്നെ എടു എന്താണെങ്കിലും. എന്തായാലും പക്ഷെ സിനിമയാണ്, ഇറങ്ങട്ട് നോക്കാം അല്ലേ. ബാക്കി എന്തായാലും ഇത്രയും പറഞ്ഞു. അഭിനയിച്ച എന്താ ആദാ ശർമ്മ, അവരഭിനയം പിന്നെയും കാണുമ്പോ കുഴപ്പമില്ലെന്നുള്ളൊരു സിനിമ. ഞാൻ എന്തായാലും കാണും, പലരും കാണില്ല എന്ന് പറഞ്ഞു, ഞാൻ എന്തായാലും കാണും. കാണല്ലോ എന്താ എടുത്ത് വെച്ചിങ്ങനെ കാണാലോ ഒന്ന്. കാശ്മീർ ഫയൽസ് കണ്ടാ നമുക്ക് ഇനിയിപ്പോ ഇത് കാണാം. കാശ്മീർ ഫയൽസ് വാസ് എ ബെറ്റർ മൂവി. അത് കുറച്ചും കൂടി അതിൽ കുറച്ച് എക്സാജുറേഷൻ കൂടുതലാണെങ്കിലും ദാറ്റ്സ് എ ഡിഫറെന്റ് മൂവി. ഓക്കെ, ഇതൊരു മാതിരി പറ്റിയത് നമ്മളെ നാട് തൊട്ടടിച്ച് നമ്മള് വെറുതെ ഇരിക്കില്ലട്ടോ.